ലോകത്ത് സുന്ദരമായ ജനാധിപത്യം നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങളായിട്ടാണ് യുണൈറ്റഡ് കിങ്ഡം UKയും അതുപോലെ തന്നെ ഇന്ത്യയും കരുതപ്പെടുന്നത്. ഈ UKയിലും ഇന്ത്യയിലും ഉണ്ടായിട്ടുള്ള രണ്ട് സംഭവങ്ങളെക്കുറിച്ചാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. അതിലൊന്ന്, നരേന്ദ്രമോദി കഴിഞ്ഞ തവണ ഇലക്ഷൻ റാലിയിൽ പരാമർശിച്ചിട്ടുള്ള ഒരു ചമ്പാരൻ മട്ടൻ കറിയെക്കുറിച്ചാണ്, അതുണ്ടാക്കിയിട്ടുള്ള വിവാദത്തെക്കുറിച്ചാണ്. ഈ ചമ്പാരൻ മട്ടൻ കറി ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ പുറത്തുവിട്ടത് രാഹുൽ ഗാന്ധിയും ലല്ലു പ്രസാദ് യാദവും കൂടി ഇതുണ്ടാക്കുന്നതായിട്ടാണ്. 2023 ഓഗസ്റ്റ് 4 ലല്ലു പ്രസാദ് യാദവിൻ്റെ മകളുടെ ഡൽഹിയിലുള്ള വീട്ടിൽ വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരും ചേർന്ന് ഈ മട്ടൻകറി ഉണ്ടാക്കുന്നത്. ഈ ചമ്പാരൻ മട്ടൻ കറി എന്ന് പറയുന്നത് ബീഹാറിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ഐറ്റമാണ്. പ്രത്യേക റെസിപ്പിയിൽ ഉണ്ടാക്കുന്നതാണ്. അത് നന്നായി കുക്ക് ചെയ്യാനറിയാവുന്ന ഒരു ഷെഫാണ് ലല്ലു പ്രസാദ് യാദവ് എന്ന് പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടാണ് ആ വീഡിയോ പുറത്തേക്ക് വിട്ടത്. ആ വീഡിയോ അദ്ദേഹം ഉണ്ടാക്കുകയും ഭക്ഷണത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് അവർ ആ വീഡിയോയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് രാഹുൽ ഗാന്ധിയും ലല്ലു പ്രസാദ് യാദവും. ഇതിപ്പോൾ നരേന്ദ്രമോദി എടുത്ത് വിവാദമാക്കാനുള്ള കാരണം, ഈ നരേന്ദ്രമോദി ഇപ്പോൾ പ്രസംഗത്തിൽ പരാമർശിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് സംബിത് പാത്ര എന്ന് പറയുന്ന അവരുടെ ഒഫീഷ്യൽ സ്പോക്സ്മാൻ, ഔദ്യോഗിക വക്താവ്, ഇത്തരത്തിലുള്ള ഒരു പരാമർശം 2023 നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ പൊതുയോഗത്തിൽ വന്ന് പ്രസംഗിക്കുന്നത് ഈ മട്ടൻ കറി ഉണ്ടാക്കി ലാലു പ്രസാദ് യാദവും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും ഒക്കെ കഴിച്ചത് അത് ശ്രാവണ മാസത്തിലാണെന്നും അത് ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കളെല്ലാം ശിവഭഗവാനോടുള്ള ഭക്തി കാരണം നമ്മൾ റംസാനിലൊക്കെ നോമ്പെടുക്കുന്നത് പോലെ അത്തരത്തിൽ നോൺ വെജൊക്കെ വർജിക്കുന്ന ഒരു മാസത്തിലാണ് ഇത് ചെയ്തത് എന്നുമാണ് അദ്ദേഹം ആരോപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഈ പുറമേ കാണിക്കുന്ന പ്രകടനം മാത്രമേ ഉള്ളൂ, അത്രത്തോളമൊന്നും വിശ്വാസിയല്ല എന്നാണ് അദ്ദേഹം പറയാൻ ഇതുവഴി ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ അദ്ദേഹം കടന്ന് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ആ കടന്ന് ഇത്തരത്തിൽ വ്രതമെടുക്കുന്ന മാസത്തിൽ ഇത് കഴിച്ചത് മുഗൾ ഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ചമ്പാരൻ മട്ടൻകറിയും അത് ഉണ്ടാക്കി കഴിച്ചതും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത് കൂടാതെ അദ്ദേഹം പറയുന്ന ഒരു വാചകം, തേജസ്വി യാദവ് എന്ന് പറയുന്ന യാദവ് ഈ പറയുന്ന വ്രതമെടുക്കേണ്ട പീരീഡിൽ മീൻ കഴിച്ചതിനെക്കുറിച്ചും അദ്ദേഹം വിവാദത്തിലാകുന്നുണ്ട്. ഇത് രണ്ടും ഈ നരേന്ദ്രമോദിയുടെ ഈ വാചകങ്ങൾ എന്നെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ ഒരു മതരാഷ്ട്രമായി ജനങ്ങളുടെ മനസ്സിലെങ്കിലും മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഇതിവിടെ വിലപ്പോവുകയാണെങ്കിൽ അത് മതരാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിക്കേണ്ടി വരും. കാരണം ഇലക്ട്രൽ ബോണ്ട് പോലെയുള്ള വലിയ അഴിമതികൾക്കൊന്നും മറുപടി പറയാതെ ഇത്തരത്തിൽ ചമ്പാരൻ മട്ടൻകറിയാണ് ഇപ്പോൾ ഇന്ന് ഇന്ത്യയിൽ വലിയ വിഷയമായിരിക്കുന്നത്. ഇത് നിരാശപ്പെടുത്തുന്നതാണെങ്കിൽ നമുക്ക് UKയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു അഡിഡാസിൻ്റെ സാമ്പ എന്നാണത് കൃത്യമായി പറയുന്നത്. പക്ഷേ അഡിഡാസിൻ്റെ സ്നീക്കേഴ്സാണ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. ഒരു സാധാരണക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഷൂ ആണ്, ഒരു ആവറേജ് കൈയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഷൂ ആണ്. ഈ ഷൂ അവിടുത്തെ റഷി സുനക് എന്ന് പറയുന്ന പ്രധാനമന്ത്രി ടാക്സും ചൈൽഡ് കെയറുമായി ബന്ധപ്പെട്ട് മറ്റൊരാളുമായി ഒരു അദ്ദേഹത്തിൻ്റെ വസതിയായിട്ടുള്ള നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റിൽ വെച്ചൊരു ചർച്ച നടത്തുമ്പോൾ അദ്ദേഹം ധരിച്ചിട്ടുള്ള അഡിഡാസ് ഷൂ ആണ് വലിയ ചർച്ചയായിട്ടുള്ളത്. ചർച്ചയായിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ചർച്ചയായിരിക്കുന്നത്, CNN GQ ദ ഗാർഡിയൻ പോലെയുള്ള വലിയ പത്രങ്ങളിൽ എല്ലാം തന്നെ ഇത് വലിയ ചർച്ചയായിരിക്കുന്നു, വലിയ തോതിലുള്ള വിമർശനം ഏറ്റുവാങ്ങിയിരിക്കുന്നു. അദ്ദേഹം ഈ അഡിഡാസിൻ്റെ ഷൂവിനെ നശിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ റഷി സുനക് എന്ന് പറയുന്നത് ബ്രിട്ടനിലെ ഏറ്റവും അൺപോപ്പുലറായിട്ടുള്ള നേതാവാണ്. അദ്ദേഹം തൊടുന്നതെല്ലാം തന്നെ അവിടെ വളരെ വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ആവറേജ് മനുഷ്യനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വില കുറഞ്ഞ ഒരു ഷൂ ഇട്ടിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മൾട്ടിമില്യണായിട്ടുള്ള ഏറ്റവും പണക്കാരനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. കല്യാണം കഴിച്ചിരിക്കുന്നത് നമുക്കറിയാം. ഇവിടെ ഇൻഫോസിസിൻ്റെ ചെയർമാനും ഫൗണ്ടറുമായിട്ടുള്ള നാരായണമൂർത്തിയുടെ മകൾ അക്ഷതാമൂർത്തിയാണ്. അക്ഷതാമൂർത്തി ഈ റഷി സുനക്കിനേക്കാൾ വ്യക്തിപരമായി അതിനേക്കാൾ വലിയ അസറ്റുള്ള ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിൽ അസറ്റുള്ള ഒരാൾ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ കാട്ടിക്കൊണ്ട് നിലനിൽക്കുന്നു എന്ന് ജനം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഈ ഗാർഡിയൻ അടക്കം CNN അടക്കമുള്ള വലിയ ചാനലുകൾ പോലും ഇത്തരത്തിലുള്ള വിമർശനവുമായി റഷി സുനക്കിനെതിരെ വന്നിട്ടുള്ളത്. അവിടെ വിലക്കയറ്റം വലിയ തോതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് നിരവധി സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് റഷി സുനക് വരുന്നതിന് മുമ്പേ ഉണ്ട്. കാരണം അവിടെ ടോറീസ് എന്നറിയപ്പെടുന്ന കൺസർവേറ്റീവ് പാർട്ടികൾ നിരവധി തവണ അവിടെ പ്രധാനമന്ത്രിമാരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ലിസ്ട്രസിനെ മാറ്റിക്കൊണ്ടാണ് റഷി സുനക് വന്നിട്ടുള്ളത്. പക്ഷേ റഷി സുനക്കിനും ജനങ്ങളുടെ കയ്യടി നേടാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു അവരുടെ ഇടയിൽ മതിപ്പുണ്ടാക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന രണ്ട് കാര്യങ്ങൾ,
ഒന്ന് ഇന്ത്യയിൽ നിരാശപ്പെടുത്തുന്ന മോദി പറഞ്ഞിട്ടുള്ള രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയിട്ടുള്ള മട്ടൻ കറി ആണെങ്കിൽ അവിടെ യു കെയിൽ ഏറ്റവും സുന്ദരമായ ജനാധിപത്യം നിലനിൽക്കുന്ന കുറെ കൂടി ധാർമ്മിക മൂല്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണെന്ന് നമുക്കറിയാം. അവിടെ ബോറിസ് ജോൺസൺ രാജിവെക്കേണ്ടി വന്നത് കോവിഡ് നിയമങ്ങൾ പാലിക്കാതെ ഒരു പ്രധാനമന്ത്രി അവിടെ പാർട്ടി നടത്തിയതിനാണ്. അപ്പോൾ അവിടെ വളരെ ഇഴകീറി ഭരണാധികാരിയെ പരിശോധിക്കുകയും സത്യം കണ്ടെത്തുകയും ഇത് ആവറേജ് ആളാണെന്ന് റഷി സുനക് സ്വയം കാണിക്കാനുള്ള വെറും ഗിമ്മിക്കാണെന്നും ഇതിന് മുൻപ് അദ്ദേഹം പുറത്തു വെച്ച് തന്നെ ഒരു വളരെ ചെറിയ തോതിൽ വില കുറഞ്ഞൊരു ഷൂ ഇട്ട് ഇതേപോലെ ഒരു ഗിമ്മിക്ക് കാണിച്ചിട്ടുണ്ടെന്നുള്ള ആരോപണങ്ങളാണ് വരുന്നത്. ഇന്ത്യയിൽ ഒരു ഇലക്ഷനിൽ മോദി പറഞ്ഞിട്ടുള്ള ചമ്പാരൻ മട്ടൻ കറി വലിയ ചർച്ചയാകുന്നത് നമ്മളെ നിരാശപ്പെടുത്തുന്നുവെങ്കിൽ, ബ്രിട്ടനിൽ റഷി സുനക്കിൻ്റെ അഡിഡാസ് ഷൂ വലിയ ചർച്ചയാകുന്നത് നമ്മൾ ആശയുണർത്തുന്നൊരു കാര്യമാണ്. അത് ഉന്നതമായ ജനാധിപത്യ ബോധം അവിടുത്തെ ആളുകൾക്കുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്.